Dear students, next problem 259 divided by 6. നമ്മൾ ഇതുവരെ ചെയ്തതിലെ ഡിവൈസർ, ഇത് ഡിവിഡൻ്റ് ആണെന്നറിയാം, ഇത് ഡിവൈസർ ആണെന്നറിയാം. ഈ ഡിവൈസർ 2, 3, 5 അങ്ങനത്തെ ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിരുന്നു, എളുപ്പമുള്ള നമ്പേഴ്സാണ് ഡിവൈസറായിട്ട് വന്നിരുന്നത്. അപ്പോൾ 2 ടേബിൾ, 5 ആണെങ്കിൽ 5 ടേബിൾ, 3 ആണെങ്കിൽ 3, വളരെ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ 6 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു വലിയ നമ്പറാണ്. ഇനി ഇത് മാത്രമൊന്നും ആവില്ല, ഇവിടെ ഇപ്പോൾ 1 വന്നിട്ടുള്ളൂ, ഇനി ഇവിടെ 2 വരും. അതായത് ഡിവൈസർ തന്നെ 2 വരും. ഇവിടെ ഡിവിഡൻ്റ് 1, 2, 3 ആണിപ്പോൾ 4, 5, 6 ഒക്കെ വരും. അപ്പം നമ്മളിതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ പോവാണ്. സോ ഹിയർ 259 divided by 6. സോ അതാണ് നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാം. ഫസ്റ്റ് ഡിജിറ്റിൽ ഈ ഡിവൈസർ ഉണ്ടോ എന്ന് നോക്കണം. 2 ആണ് ഫസ്റ്റ് ഡിജിറ്റ്, 2 ചെറുതാണ്, 6 വലുതാണ്. ആകെ 2 മിഠായി ഉണ്ട്, അതിൽ നിന്ന് 6 മിഠായി തരാൻ പറഞ്ഞാൽ ഇല്ല. 2 ഉള്ളൂ, അതിൽ നിന്ന് 6 കളയാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല. ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയാണ്. അപ്പോൾ 2 6 ഇല്ല. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ നമ്പറിൽ ഈ നമ്പർ ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം അത് എത്ര ടൈംസ് ആണെന്ന് നോക്കാൻ. അപ്പോൾ ഈ നമ്പറിൽ ഈ നമ്പർ ഇല്ല, 2 6 ഇല്ല. ഇത് ചെറിയ നമ്പർ, ഇത് വലിയ നമ്പർ. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ ഈ നമ്പറിൽ ഈ നമ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ എത്ര ടൈംസ് ആണ് നോക്കുക ചെയ്തത്. ഇതിപ്പോൾ ഈ നമ്പറിൽ ഈ നമ്പർ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിജിറ്റും കൂടെ ചേർത്തി വായിക്കണം. അപ്പോൾ 25, ഈ 9 എടുക്കേണ്ട ആവശ്യമില്ല, 9 പിന്നീട് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ 2 6 ഇല്ല, അപ്പോൾ 25 എടുത്തു. 25 6 ഉണ്ടോയെന്ന് നോക്കണം. 25 വലിയ നമ്പറാണ്, 6 ചെറിയ നമ്പറാണ്. അപ്പോൾ 25 6 ഉണ്ട്. ഇനി ഇതിൽ ഇത് ഇല്ലെങ്കിലാണ് അടുത്ത ഡിജിറ്റും കൂടെ ചേർത്ത് ഒരുമിച്ച് വായിക്കുന്നത്. അപ്പോൾ 2 6 ഇല്ല, അപ്പോൾ അടുത്ത ഡിജിറ്റ് 25 എടുത്തു, 25 6 ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്ര ടൈംസ് 25 6 ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്കറിയാം 25 അതിൽ എത്ര 6, ഇത് ഒരു 6, അടുത്ത 6, 6 ഉം 6 ഉം 12 ആയിട്ടുള്ളു, 25 എത്തിയിട്ടില്ല. അടുത്ത 6, 6 ഉം 6 ഉം 12 ഉം 6 ഉം 18 ആയിട്ടുള്ളു. ഒരു 6 കൂടെ കൊടുക്കുക, 6 ഉം 6 ഉം 12 ഉം 6 ഉം 18 ഉം 6 ഉം 24 ആണ്. അപ്പോൾ ബാക്കി ഒരെണ്ണം വരും. അതായത് 25 നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 2, 3, 4 6 കിട്ടും. അപ്പോൾ 24 അപ്പോൾ പിന്നെ 25 ആവാനായിട്ട് ഒരെണ്ണം ബാക്കി, ഒരെണ്ണം ബാക്കി വരും. ആ ബാക്കിയാണ് നമ്മളിവിടെ മൈനസ് ആയിട്ടൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3, 4 4 6 4 ഒരാൾക്ക്, 2 3 4 6 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഈക്വലായിട്ട്. ബാക്കി ഒരെണ്ണം വരും, അത് ബാലൻസ് ആയിട്ട് നിൽക്കുന്നു. ഇതാണ് തിയറി. ഈ 25 എത്ര 6 ഉണ്ടെന്നുള്ളൊരു തിയറിയാണിത്. ഈ തിയറി വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും നിങ്ങളെപ്പോലെ കൊച്ചു പ്രായത്തിൽ. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക, തിയറി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ഇനി ടീച്ചർ ഒന്നിൻ്റെയും തിയറി പറയുന്നില്ല, ഇതാണ് തിയറി ബാക്കിൽ വരുന്നത്. അപ്പോൾ 2 6 ഇല്ല, ഇപ്പോൾ 25 എടുത്തു, 25 6 ഉണ്ട്. 25 6 എത്ര ടൈംസ് ഇവിടെ നോക്കുക, ഇതാണ് 24. നമുക്ക് 25 ആണ് കിട്ടേണ്ടത്. 6, 12, 18, 24, 30 25 ഇല്ല, 24 കിട്ടിയിട്ടുണ്ട്. ഇനി 25 വരികയാണെങ്കിൽ ഇവിടെയാണ് 25 വരിക. അപ്പോൾ 25 ഇല്ല, ഇവിടെ എത്തുമ്പോൾ 30 വന്നു. അപ്പോൾ ടീച്ചർ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഈ നമ്പർ കറക്റ്റായിട്ട് ഇവിടെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഇതിനേലും കൂടുതൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതിനേലും കൂടുതൽ 30 ആണ്, ഇത് 24, 30, ഇവിടെയാണ് 25 വരിക. അപ്പോൾ ഇതിനേലും കൂടുതൽ എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. ഇനി വരുന്നതൊക്കെ ഈ 25 കൂടിയിട്ടാണ് വരിക. എവിടെയെങ്കിലും കൂടി വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ആദ്യമായിട്ട് എവിടെ കൂടിയിട്ട് വരുന്നോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ മുന്നിലത്തെ ലൈൻ എടുക്കുക. അപ്പോൾ 24. അപ്പോൾ നോക്കിയേ, 6, 4, അതായത് ഇതാ 4 6,
1, 2, 3, 4. 4 times 6, 24. 24. That's why we have 25. Now, we have to do this line. 4, 6, 24. 4. 4 is equal to 6. 6 is the divisor. This is equal to 24. That's 24. ഇവിടെ ഈ സീക്വലിന്റെ അപ്പുറത്ത് കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതേണ്ടത്. എന്നിട്ടാണ് അതിന്റെ ബാക്കി കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ബാക്കി കണ്ടുപിടിക്കാൻ മൈനസ് മൈനസ് ചെയ്യണം നമ്മൾ. അപ്പോൾ 25 ഇന്ന് 24 മൈനസ് ചെയ്യണം. 5 ഇന്ന് 4 പോയാൽ 1, 2 ഇന്ന് 2 പോയാൽ 0. ഈ സീറോക്ക് വിലയില്ല, ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന 0 ആണ്. ഇവിടെ ഇപ്പുറത്തെ ഒരു നമ്പർ കൂടി ഉണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ 0 0 എഴുതിയാൽ ഈ ഭാഗത്ത് എഴുതിയാൽ അതിന് വിലയില്ല. അപ്പം നിലവിൽ 1 മാത്രമുള്ളൂ. നെക്സ്റ്റ് അടുത്ത ഡിജിറ്റ് 9 ആണ്. ആ 9 താഴ്ത്തിക്ക് വീട്. ഇപ്പം 25 ഓൾറെഡി കഴിഞ്ഞിന് 9 മാത്രമുള്ള. അപ്പോൾ ആ 9 ഇറക്കിയിട്ടു. അപ്പോൾ അത് ഒരുമിച്ച് വായിക്കുക. ഇതിൻ്റെ ബാക്കി 1 ഉം 9 ഉം കൂടി ആകുമ്പോൾ ഇത് 19 ഒരുമിച്ചാണ് വായിക്കേണ്ടത്. അപ്പോൾ 19 6 ഉണ്ടോ നോക്കുക. 19 6 ഉണ്ടോ? 19 വലിയ നമ്പറാണ്, അതിൽ 6 ഉണ്ട്. നോക്കുക ഇവിടെ 19 ഉണ്ടോ? 19 18 ഉണ്ട്. 18 കഴിഞ്ഞാൽ പിന്നെ 24 ആണ്. അപ്പോൾ ഈ 24 ആകുമ്പോൾ ഈ 19 കൂടി വന്നു. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പിൽ ഇതെടുക്കാൻ പാടില്ല. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇതാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ മുന്നിലത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഇത് കൂടി അപ്പം ഇതെടുത്തത്. ഈ സ്റ്റെപ്പിൽ 19 ആണ്. അപ്പോൾ 18 24 ഇടയിലാണ് വരിക. അപ്പോൾ 24 എത്തുമ്പോൾ കൂടി പോയി. അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ ലൈൻ 3 × 6 18 3 6 18 18 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ 9 × 8 മൈനസ് ചെയ്താൽ 1 1 × 1 പോയാൽ 0. ഈ 0 വിലയില്ല, കഴിഞ്ഞു. ഇനി ഒറ്റ ഡിജിറ്റ് ഇവിടെ ഇറക്കിടാനില്ല. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ 1 ബാക്കി ഡിജിറ്റ് ഒന്നും ഇനി ഇവിടെ ഇല്ലെങ്കിൽ ഇതിന് അവിടെ ബാക്കിയായിട്ട് അവിടെ ഇടുക. അപ്പോൾ ഇതാണ് 43 ആണ് കോഷ്യൻറ്റ്. കോഷ്യൻറ്റ് ക്യൂ 43 റിമൈൻഡ് ക്യൂ 43. ഇത് റിമൈൻഡർ ബാക്കി 6 ആണ് റിമൈൻഡറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 ഇവിടെ എപ്പോഴും 1 ആവണമെന്നില്ല. 2 3 4 5 6 7 23 എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. തിയറി ഇതാണ്. തിയറി വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തിയറി 2 ൽ 6 ഇല്ല, അപ്പോൾ 25 എടുത്തു. അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ.